നമ്മളിപ്പോൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിക്സ് സെമസ്റ്റർ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ മുടിവിലാണ് ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയൽ ആണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഐഡിയൽ സൊല്യൂഷൻസ് എന്താണ് ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ നമ്മൾ പ്ലസ് ടു ലെവലിലാണെങ്കിലും പഠിച്ചതൊക്കെ ഐഡിയൽ ഗ്യാസിനെ പറ്റിയിട്ടാണ് പഠിച്ചിരുന്നത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻസ് ആണ് അപ്പോൾ ഐഡിയൽ ഗ്യാസ് പറഞ്ഞാൽ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് സൊല്യൂഷൻസിലും വരിക പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ എന്ത് വരും ഒരു വ്യത്യാസം വരും അതേപോലെ ഐഡിയൽ ഗ്യാസിൽ കാണുന്ന റോൾസിലോ തന്നെയാണ് എന്തിലും വരിക ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കേസിലും നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റി നമ്മൾ തെർമോ ഡൈനാമിക്സ് തേർഡ് സിംബിൽ തെർമോ ഡൈനാമിക്സിൽ കേട്ടൊരു വേർഡാണെന്ത് ആക്ടിവിറ്റി അപ്പോൾ ആ ടേംസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഐഡിയൽ സൊല്യൂഷന് ഡിഫൈൻ ചെയ്യാനായിട്ട് പോവണം ദി ആക്ടിവിറ്റി നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എ ഐ എന്ന് പറഞ്ഞ സിംബിളോടാണ് ദ ആക്ടിവിറ്റി എ ഐ ഓഫ് ദ ഐത്ത് കോൺസ്റ്റിറ്റ്യൂൻറ് ഓഫ് എ കംപ്ലീറ്റ്ലി മിസ്സിബിൾ

അതായത് ഒരു സിസ്റ്റത്തിലുള്ള കോൺസെൻട്രേഷൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ്റെ അത് ഇക്യലിബ്രിയം സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന മെഷറിനെയാണ് നമ്മളെന്ത് പറയുക ആക്ടിവിറ്റി എന്ന് പറയാം അപ്പോൾ എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ദ ആക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ആൻഡ് ഇക്വിബ്രിയം സിസ്റ്റം ക്യാൻ ബി ടേക്കൻ ആസ് എ മെഷർ ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഇൻ ദ സിസ്റ്റം ഒരു സിസ്റ്റത്തിലുള്ള എഫക്റ്റീവ് നമ്മൾ നമ്മളെന്ത് പറയുക ആക്ടിവിറ്റി എന്ന് പറയാം അങ്ങനെ എ ഐ ഇസ് ഈക്വൾ ടു ന്യൂ ഐ എക്സ് ഐ എൽ ന്യൂ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ഈസ് ആക്ടിവിറ്റി കോഫിഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷനാണ് ഇപ്പം ഞാൻ അവരുടെ റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എ സൊല്യൂഷൻ ഇൻ വിച്ച് ആക്ടിവിറ്റി ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഇപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തൊരു സോൾവെൻ്റ് ഉണ്ടാകും ഒരു സൊല്യൂട്ട് ഉണ്ടായിരിക്കും അതിലെ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ അണ്ടർ ആൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ ഈസ് കാൾഡ് ഇൻ ഐഡിയൽ സൊല്യൂഷൻ അതായത് ഒരു സൊല്യൂഷനിൽ എന്താണ് അതിൽ ആക്ടിവിറ്റി ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യൂൻറ് ആ ഒരു സൊല്യൂഷനിലാണ് ഇരിക്കുന്നത് ഈച്ച് ആൻഡ് എവറി കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്തായിരിക്കണം ഈക്വൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ അതിൻ്റെ മോൾ ഫ്രാക്ഷനോട് ഈക്വൽ ആയിരിക്കണം ഇപ്പോൾ അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ ഇപ്പോൾ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ വേര് ചെയ്താലെന്ത് ചെയ്യണം അത് ആ സൊല്യൂഷനിൽ എഫക്റ്റ് ചെയ്യരുത് അതായത് എല്ലാത്തിലും എന്തായിരിക്കണം കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ തെർമോ ക്വാണ്ടിറ്റീസ് അപ്പൺ മിക്സിങ് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ് സൊല്യൂട്ടും സോളൂണും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് എന്ത് ഒരു സൊല്യൂഷൻ അവിടെ ഫോം ചെയ്യുന്നത് അപ്പോൾ മിക്സിങ്ങിൻ്റെ സമയത്ത് എന്താണ് തെർമോ ഡൈനാമിക്ലി എന്തൊക്കെ ചേഞ്ചസാണ് വരുത്തുന്നത് പി ഡെൽറ്റ മിക്സ് എച്ച് എച്ച് എന്ന് പറഞ്ഞുവെച്ചാൽ എന്താണ് ആണ് ഡെൽറ്റ വി എന്തായിരിക്കും വോളിയം അതേപോലെ എന്താൽപി എന്തായിരിക്കും സീറോ ആയിരിക്കും ദ ഫോർമേഷൻ ഓഫ് എൻ ഐഡിയൽ സൊല്യൂഷൻസ് ഒക്യൂസ് വിതഔട്ട് എനി എവല്യൂഷൻ ഓർ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് അതുപോലെ ദ ടോട്ടൽ വോളിയം ഓഫ് എൻ ഐഡിയൽ സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ വോള്യൂംസ് ഓഫ് കോമ്പോണൻസ് അപ്പോൾ എന്താണ് അവിടുത്തെ ഹെന്താൽപി ഡെൽറ്റ എച്ച് എന്തായിരിക്കും സീറോ ആയിരിക്കും അതായത് ഒരു മിക്സിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്താണ് എവല്യൂഷൻ ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ അബ്സോപ്ഷൻ ഓഫ് ഹീറ്റ് ഒന്നും ചെയ്യുന്നില്ല നടക്കുന്നില്ല എൻ്റെ അല്ല എക്സോ തിർമിക്കുമല്ല അതേപോലെ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് ഓഫ് സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ വോള്യൂംസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻസ് ഒരു സൊല്യൂട്ടിൻ്റെയും സോൾവെൻ്റിൻ്റെയും കൂടിയും വെയ്റ്റ് കൂട്ടിയാൽ കിട്ടുന്ന അതേ വെയ്റ്റ് ആയിരിക്കും എന്തുണ്ടാവുക അതുണ്ടാക്കിയ സൊല്യൂഷൻ്റെ വെയിറ്റും ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് ഡെൽറ്റ മിക്സ് എക്സ് അതേപോലെ ഡെൽറ്റ മിക്സ് ജി ഗിബ്സ് എനർജി അതേപോലെ എൻട്രോപ്പി ഇത് രണ്ടും എന്തായിരിക്കും നോട്ട് ഈക്വൽ ടു സീറോ മറ്റേത് രണ്ടും ഈക്വൽ ടു സീറോ ആണ് ഇവിടെ എന്താണ് നോട്ട് ഈക്വൽ ടു സീറോ എന്തുകൊണ്ടത് നോട്ട് ഈക്വൽ ടു സീറോ ആവാൻ കാരണം ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി അൺ അവോയ്ഡബിൾ ഇൻക്രീസ് ഇൻ ദ ഡിസോർഡർ ദാറ്റ് അക്കമ്പനൈസ് ദ മിക്സിങ് ഓഫ് ദ സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അതായത് കോൺസ്റ്റൻറ് ടെമ്പറേച്ചറിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലും മിക്സിങ് നടക്കുന്ന സമയത്ത് എന്താണ് അവിടെ ഒരു ഡിസോർഡർ ഫോം ചെയ്യും സൊല്യൂട്ട് സോൾവെൻറ്റ് സിസ്റ്റത്തിൽ എന്താണ് ഒരു ഡിസോർഡർ ഫോം ചെയ്യും കാരണം എല്ലാ സൊല്യൂട്ടും ഈക്വലി ഒരേപോലെ എല്ലാം എന്തുണ്ടാവുക സോൾവെൻ്റിൽ മിക്സ് ആവുക ഒരു ഡിസോർഡർ എന്തുണ്ടാവും അവിടെ ഉണ്ടാവും അത് എന്ത് അവിടെ ഡെൽറ്റാ എസും ഡെൽറ്റ ജിയും ഗിബ്സ് എനർജിയും എൻട്രോപ്പി എന്താണ് നോട്ട് ഈക്വൽ ടു സീറോ ആവാത്തത് അപ്പോൾ ആൻ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ഫോംഡ് ഓൺലി ഫ്രം കോൺസ്റ്റിറ്റുവൻ്റ് ദാറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് പൊളാരിറ്റി അപ്പോൾ എപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ ഒരു ഐഡിയൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എൻ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ഫോംഡ് ഓൺലി ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂൻറ്റ് ദാറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് പൊളാരിറ്റി ഒരേപോലത്തെ ഏകദേശം ഒരേപോലെയുള്ള സ്ട്രക്ചറും ഒരേ പൊളാരിറ്റിയും വരുന്ന രണ്ട് കോൺസ്റ്റിറ്റ്യൂൻറ്റ് ചേർന്നാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ ഒരു ഐഡിയൽ ഗ്യാസ് സോറി ഐഡിയൽ സൊല്യൂഷൻ എന്ത് ചെയ്യുള്ളു ഫോം ചെയ്യുള്ളൂ മിക്സിംഗ് പ്രോസസ് ഡ്യൂറിങ് ദ ഫോമേഷൻ ഓഫ് എൻ ഐഡിയൽ സൊല്യൂഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി ചേഞ്ച് ഇൻ ദ ഇൻ്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് അവിടെ എന്താണ് ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസിൽ എന്ത് വരുന്നില്ല മാറ്റം വരുന്നില്ല നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോൾസ് ലോ ആണ് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസസിൽ നമ്മളെന്തുണ്ട് പഠിച്ചിട്ടുള്ള ലോ ആണ് റോൾസ് ലോ അപ്പം എന്താ റോൾസ് ലോയിൽ പറയുന്നത് റോൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി വളറ്റൈൽ കോമ്പോണൻറ്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഈക്വൾ ടു ദ

എക്സേക്സ് ബി എന്ന് പറഞ്ഞാൽ അതെന്താണ് മോൾ ഫ്രാക്ഷൻസ് ആണ് പറയുന്നത് അപ്പോൾ എന്താണ് ഒന്നും കൂടി പറയാം റോൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്താണ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ വൊളറ്റൈൽ കോമ്പൗണ്ട് അത് ശ്രദ്ധിക്കണം വൊളക്റ്റൈൽ കമ്പോണൻ്റ് ആണ് ഓഫ് എ വൊളറ്റൈൽ കമ്പോണൻറ്റ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണൻറ്റ് ആൻഡ് മോൾ ഫ്രാക്ഷൻ അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിനോട് ഈക്വൽ ആണ് വൊളറ്റൽ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനോടും അതിൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ തമ്മിലുള്ള ഗുണനഫലത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിനോട് എന്താണ് ഈക്വലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അസ്യൂം ദ വേപ്പർ പ്രഷർസ് ബിഹേവ്സ് ഐഡിയലി അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക നമ്മൾ എന്താണ് ഐഡിയലി ബിഹേവ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ വരാ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി എന്നാണ് വരിക പി സീറോ എ എക്സ് എ പ്ലസ് പി സീറോ ബി എക്സ് ബി വരും അതിൽ എക്സ് എ പ്ലസ് എക്സ് ബി എന്താണ് വൺ ആണ് വരാം എക്സ് എന്ന് പറഞ്ഞാൽ വൺ മൈനസ് എക്സ് ബി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും പി സീറോ എ പ്ലസ് പി സീറോ ബി മൈനസ് പി സീറോ എ പ്ലസ് എക്സ് ബി എന്ന് കിട്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ജസ്റ്റ് ആ ലാസ്റ്റത്തേക്ക് ശേഷം മാത്രം എന്ത് ചെയ്യാം എന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ എ സൊല്യൂഷൻസ് വിച്ച് ഒബേസ് റോൾസ് ലോ എക്സാക്ട്ലി അണ്ടർ ആൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഈസ് കാൾഡ് എൻ ഐഡിയൽ സൊല്യൂഷൻ അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുക ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ പോയിൻസിനും എന്ത് ചെയ്യുക നമ്മളൊന്ന് ജനറലൈസ് ചെയ്തിട്ട് പറയാം അപ്പോൾ ഇത്രയും പോയിൻറ്സ് നമ്മളൊരു ക്വസ്റ്റിനനുസരിച്ച് വേണം നമുക്ക് എഴുതാം അപ്പോൾ ഒരു മൂന്ന് മാർക്കിനാണ് എക്സ്പ്ലെയിൻ ഐഡിയൽ ഗ്യാസ് എന്ന് ഐഡിയൽ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് ഇനി പറയുന്ന പോയിൻ്റ് ആണ് അപ്പോൾ അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് വെച്ചിങ് എന്ത് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രീഫായിട്ട് പറയുന്ന കാര്യങ്ങൾ എഴുതി ഇപ്പോൾ നമ്മൾ മുകളിൽ എത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വരുത്തണം അപ്പോഴാണെങ്കിൽ അതൊരു ഫൈവ് മാർക്ക് സെക്ഷൻ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റിനായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം ഇപ്പോൾ ഒരു ത്രീ മാർക്കിനാണ് ചോദിക്കുന്നത് വെച്ചെങ്കിൽ എന്താ മതി നമുക്ക് അതിൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു സമ്മറി കൊടുത്താൽ മതി അപ്പോൾ എന്താണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ത്രീ നേരം പറഞ്ഞതിൻ്റെ ഒരു ബ്രീഫായിട്ടാണ് പറയാം പിന്നെ എൻ ഐഡിയൽ സൊല്യൂഷൻ ഈസ് വൺ വിച്ച് ഒബേസ് റോൾ സ്ലോ എക്സാക്ട്ലി അറ്റ് എ ഓൾ ടെമ്പറേച്ചർ ആൻഡ് എ ഓൾ ഓവർ എൻ്റെ ഓവറാൾ കോൺസെൻട്രേഷൻസ് അതായത് ഏതൊരു ടെമ്പറേച്ചറിലും ഏതൊരു കോൺസെൻട്രേഷനിലെന്ത് ചെയ്യണം റോഡ്സ് ലോ പാലിക്കണം എന്താ റോഡ്സ് ലോ എന്ന് പറഞ്ഞു വച്ചെങ്കിൽ പാർഷ്വൽ പേപ്പ്രഷറിൻ്റെയും മോൾ ഫ്രാക്ഷനേയും പ്രൊഡക്റ്റ് എന്തിനോട് ഈക്വൽ ആണ് പേപ്പർ പ്രഷറിനോട് ഈക്വലാണ് അതാണ് നമ്മുടെ റോഡ്സ് ലോയിൽ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്താണ് എൻ ഐഡിയൽ സൊല്യൂഷൻ ഈസ് വോൺ വിച്ച് ഈസ് ഫോംഡ്

ഇപ്പോൾ എൻ ഐഡിയൽ ഗ്യാസ് ഈസ് വൺ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് വിച്ച് ദർ ആർ നോ ചേഞ്ച് ഇൻ ദ എൻതാൽപി ആൻഡ് വോളിയം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൽറ്റ മിക്സ് എക്സ് അതേപോലെ ഡെൽറ്റ മിക്സ് വി രണ്ടും എന്താണ് ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞു എന്താണ് കോൺസ്റ്റൻ്റ് എന്നാണ് അർത്ഥം അപ്പോൾ എന്താണ് ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് അബ്സോർബ് ചെയ്യോ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാനോ പാടില്ല അതേപോലെ വോളിയത്തിന് എന്ത് വരുത് മാറ്റം വരാൻ പാടില്ല അതായത് കോൺസ്റ്റിറ്റുവൻസിൻ്റെയും സൊല്യൂ സോറി ആ കോൺസ്റ്റ്യൂൻ്റായിട്ടുള്ള സൊല്യൂട്ടിൻ്റെയും സോൾവെൻറിൻ്റെയും സമ്മന്നെ ആയിരിക്കണം എന്ത് ഉണ്ടായ സൊല്യൂഷൻ്റെ വോളൂത്തിൻ്റെ സംഭവം നാലാമത്തെ പോയിന്റ് എന്താണ് ദ ആക്ടിവിറ്റി ഓഫ് ഈച്ച് കോൺസ്റ്റിറ്റ്യൂൻറ് ഈസ് ഈക്വൽ ടു ദ മോൾ ഫ്രാക്ഷൻ അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ അതായത് ആക്ടിവിറ്റി എന്തിനോട് ഈക്വൽ ആയിരിക്കണം മോൾ ഫ്രാക്ഷനോട് ഈക്വൽ ആയിരിക്കണം നെക്സ്റ്റ് അതിൻ്റെ ഗ്രാഫാണ് വരുന്നത് ഇതാണ് എന്ത് വരാം ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് വരാം സോറി ഐഡിയൽ ഗ്യാസിലെ ഐഡിയൽ സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്താണ് ഹെക്സ് ഇൻ ഹെപ്റ്റിൻ സൊല്യൂഷൻ ബെൻസിൻ ടൊളിൻ സൊല്യൂഷൻ ക്ലോറോ ബെൻസിൻ ബ്രോമോ ബെൻസിൻ സൊല്യൂഷൻസ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് മോൾ ഫ്രാക്ഷനും എക്സ് ആക്സിസിലും വൈ എന്താണ് പേപ്പർ പ്രഷറും എടുത്താൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക എന്താണ് അതിൽ ആ എഴുതേണ്ട പോയിന്റ് നോക്കണം സ്റ്റാർട്ടിങ്ങിൽ എന്താണ് മോൾ ഫ്രാക്ഷൻ ഈക്വൽ ടു വൺ ആണ് എയുടെ മോൾ ഫ്രാക്ഷൻ വണ്ണും ബിയുടെ മോൾ ഫ്രാക്ഷൻ സീറോ ആണ് ഇനി റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ എയുടെ മോൾ ഫ്രാക്ഷൻ സീറോയും ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്താണ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ നമ്മൾ ഗ്യാസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരിക്കും പോസിറ്റീവ് ഡീവിയേഷൻ അതേപോലെ നെഗറ്റീവ് ഡീവിയേഷൻ ഇവിടെ അതേപോലെ തന്നെയാണ് അപ്പോൾ എപ്പോഴാണ് ഒരു പോസിറ്റീവ് ഡീവിയേഷൻ നടക്കുക എ സൊല്യൂഷൻ ഈസ് സെഡ് ടു ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഇഫ് ദ മെഷേർഡ് പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ കമ്പോണൻസ് ആസ് വെല്ലോട്ടൽ പ്രഷർ ആർ ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ ദ എക്സ്പെക്റ്റഡ് ഫ്രോം റോൾസിലും അതായത് എപ്പോഴാണ് പോസിറ്റീവ് ഡീവിയേഷൻ നടക്കുക അതായത് നമ്മൾ മെഷർ ചെയ്ത പാർഷ്യൽ വേപ്പർ പ്രഷറും അതേപോലെ എന്താണ് ടോട്ടൽ പ്രഷറും എന്തെയ്ത് റോൾസ് ലോ പറയുന്ന പ്രഷറിനേക്കാളും കൂടിയാൽ കൂടിയാലാണ് എന്ത് ചെയ്യുക പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക പോസിറ്റീവ് ഡീവിയേഷൻ്റെ സമയത്ത് എന്ത് വരും ഡെൽറ്റ മിക്സ് എച്ചും ഡെൽറ്റ മിക്സ് വിയും എന്ത് വരും പോസിറ്റീവാണ് വരിക അതായത് ഗ്രേറ്റർ ദാൻ സീറോയാണ് വരിക കാരണം സാധാരണ ലോസിൽ എന്താണ് സീറോയാണ് അവരുടെ കണ്ടീഷൻ പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സമയത്ത് എന്താണ് അത് പോസിറ്റീവ് വാല്യൂസ് ആണ് കാണിക്കുക അപ്പോൾ എന്താണ് അതിൻ്റെ ഗ്രാഫ് വരാം നമ്മൾ നേരത്തെ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് കണ്ട പോലെ തന്നെ അതേ ഗ്രാഫ് വരച്ചിട്ട് എന്ത് ചെയ്യുക അതിക്കൂടെ ഒരു എക്സ്റ്റെൻഷനായിട്ട് മുകളിൽ കൂടെ എന്ത് ചെയ്യുക കറവ് ആയിരിക്കും അതായത് ആ വരച്ച ലൈനിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യുക ഒരു കറവുമായിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ ഒരു എഴുതുക നമുക്കൊരു മൂന്ന് മാർക്കിനൊക്കെ ഒരു ചോദ്യമാണ് അപ്പോൾ എഴുതേണ്ട എന്താ വരിക ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതാം അപ്പോൾ ഈ ബൈനറി സൊല്യൂഷൻ ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഇഫ് ടു കമ്പോണൻസ് എ ആൻഡ് ബി ഡിഫറിൻ ദയർ ഇൻറ്റേർണൽ പ്രഷർ പൊളാരിറ്റി ലെങ്ത് ഓഫ് ഹൈഡ്രോ കാർബൺ ചെയിൻ എക്സെട്ര അപ്പോൾ എപ്പോഴാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക രണ്ട് കമ്പോണൻസ് ഇപ്പോൾ എയും ബിയും രണ്ട് ആണ് ഇപ്പോൾ ഒന്ന് സൊല്യൂട്ട് ഒന്ന് സോൾവെൻ്റ് പോവാം രണ്ട് കമ്പോണൻസ് എടുത്തു ആ കമ്പോണൻസ് എന്ത് ചെയ്യണം പ്രഷർ അതേപോലെ പൊളാരിറ്റി ലെങ്ത് ഓഫ് ഹൈഡ്രോ കാർബൺ ചെയിൻ ഇതിലൊക്കെ എന്ത് ചെയ്യണം പരസ്പരം ഡിഫർ ആകണം ഇപ്പോൾ സാധാരണ ഐഡിയൽ ഗ്യാസിൻ്റെ സോറി ഐഡിയൽ സൊല്യൂഷൻ്റെ കണ്ടീഷൻസ് എന്തായിരിക്കണം ഐഡൻറ്റിക്കൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആയിരിക്കണം അതേപോലെ ഐഡൻറ്റിക്കൽ സ്ട്രക്ചർ ഐഡൻറ്റിക്കൽ പൊളാരിറ്റി ആവണം അപ്പോൾ ഇവിടെ എന്താണ് രണ്ടിൻ്റെയും പൊളാരിറ്റിയിലും അതേപോലെ പ്രഷറിൽ ലെങ്തിലൊക്കെ എന്ത് ചെയ്യണം ഡിഫറൻസ് വരണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ വേറെ എന്താണ് കണ്ടീഷൻ ഓർ വൺ കമ്പോണൻറ്റ് ഈസ് അസോസിയേറ്റഡ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഒരെണ്ണം എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൽ അസോസിയേറ്റ് ആവുന്ന ഒരാളായിരിക്കണം ദെൻ എ ബി ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വിൽ ബി വീക്കർ ദാൻ എ എ ആൻഡ് ബി ബി അപ്പോൾ എയും ബിയും തമ്മിലുള്ള മോളിക്കുലർ ഫോഴ്സസ് എന്തായിരിക്കും കുറവായിരിക്കും ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എയും എയും തമ്മിലുള്ളത് അല്ലെങ്കിൽ ബിയും ബിയും തമ്മിലുള്ളത് ആസ് എ റിസൾട്ട് എ ഇൻക്രീസസ് ദ എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ബി ഓർ വയസ് ബേഴ്സാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ കേസിലെന്ത് വരും എനെ പുറത്താക്കാൻ ആര് നോക്കും ബി നോക്കും അല്ലെങ്കിൽ ബിനെ പുറത്താക്കാൻ എന്ത് ചെയ്യും എ നോക്കും എന്നിട്ട് എന്ത് ചെയ്യും അവർ സ്റ്റേബിളായിട്ട് നിൽക്കാനാണ് നോക്കുക കാരണം എന്താണ് എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ കുറവായിരിക്കും കാരണം സ്ട്രോങ് അല്ല വീക്ക് മോളിക്കുലാർ ആണ് അവർ തമ്മിൽ അറ്റാച്ച് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനാണ് എന്തുണ്ടാവുക താല്പര്യം ഉണ്ടാവുക തന്നെ എന്തു ചെയ്യും അതിൽ ഒരാളെ എന്ത് ചെയ്യും രണ്ട് എയും ബിത്തെ ഏതെങ്കിലും ഒരാളെ എന്ത് ചെയ്യും അവർ രണ്ടാളും നോക്കും അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എതനോൾ വാട്ടർ സൊല്യൂഷൻ അതേപോലെ എഥനോൾ ബെൻസിൻ സൊല്യൂഷൻ നെക്സ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് വരാം നെഗറ്റീവ് ഡീവിയേഷൻ അപ്പോൾ ഏതെങ്കിലും ഒരു ഡീവിയേഷൻ പഠിക്കുക അതിൻ്റെ നേരെ എന്ത് ചെയ്യുക ഓപ്പോസിറ്റ് വന്നാൽ നെഗറ്റീവ് ഡീവിയേഷനാണ് വരാം ഇപ്പം എന്താ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ഈസ് സെറ്റ് ടു ഷോ നെഗറ്റീവ് ഡീവിയേഷൻ ഇഫ് ദ മെഷേർഡ് പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ കമ്പോണൻസ് ആസ് വെൽ ആസ് ദ ടോട്ടൽ പ്രഷർ ആർ ഫൗണ്ട് ടു ബി ലെസ് ദാൻ ഡോസ് എക്സ്പെക്റ്റഡ് ഫ്രോം റോഡ്സ് ലോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും അവിടെ ഡെൽറ്റ മിക്സ് എച്ചും ഡെൽറ്റ മിക്സ് ബിയും എന്ത് വരും നെഗറ്റീവാണ് വരിക അതായത് ലെസ് ദാൻ സീറോ അപ്പോൾ എൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക പിന്നെ നോട്ട്സ് നമ്മളെങ്ങനെ എഴുതാം നേരത്തെ നമ്മൾ വര വരച്ച പോലെ ഐഡിയൽ ഗ്യാസിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് എന്ത് ചെയ്യുക താഴത്തേക്ക് കറവ് വരയ്ക്കുക അപ്പോൾ എന്തായി അത് നെഗറ്റീവ് ഡീവിയേഷനായി അതിൻ്റെ നോട്ട് എങ്ങനെ നമ്മൾ എഴുതാം എ ആൻഡ് ബി അട്രാക്റ്റ് വൺ അൻ അതർ സ്ട്രോങ്ലി ആൻഡ് പെർട്ടിക്കുലർലി ഇഫ് ദർ ഈസ് എ പാർഷ്യൽ കമ്പോണൻറ്റ് ഫോമേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇവിടെ എന്താണ് സ്ട്രോങ് അട്രാക്ഷൻ ഡവർ നേരത്തെ നമ്മൾ പറഞ്ഞത് ആയിരുന്നു ഇവിടെ എന്താണ് സ്ട്രോങ് അട്രാക്ഷൻ ഇപ്പോൾ ഇൻ സച്ച് കേസസ് പ്രസൻസ് ഓഫ് എ ഡിക്രീസസ് ദി എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ബി ആൻഡ് ബൈസ് വേഴ്സ അപ്പോൾ ഈ സ്ഥലത്ത് എന്ത് അവർ തമ്മിൽ എയും ബിയും തമ്മിലാണ് എന്ത് സ്ട്രോങ് വോട്ടിംഗ് ഉള്ളത് ബിയും എയും 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 ബിയും വെച്ച് നോക്കുന്ന സമയത്ത് എയും ബിക്കും എന്താണ് എ ബി ഇൻട്രാക്ഷൻ ബോ സ്ട്രോങ് ആണ് അപ്പോൾ അവരെന്ത് ചെയ്യില്ല അവിടെ ഒരാളെ എസ്കേപ്പ് ചെയ്ത് വിടാൻ എന്ത് ചെയ്യില്ല സമയക്കിൽ അവർ കൂടുതൽ എന്താണ് ആയിട്ട് നിൽക്കാനാണ് എന്ത് ചെയ്യുക അവിടെ നോക്കുക പിന്നെ ആണ് എന്ത് എച്ച് ടൂ പ്ലസ് എച്ച് സി എൽ എച്ച് ടു ഒ പ്ലസ് എച്ച് എൻ ഒ ത്രീ എച്ച് ടു ഒ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഇങ്ങനെ അല്ലെങ്കിൽ നോക്കുക എന്ത് ചെയ്യുക ഇതൊക്കെ ഡയലൂട്ട് സൊല്യൂഷൻസ് അല്ലേ വാട്ടറും എച്ച് സി എല്ലും കൂടെ ചേർത്ത് എന്താ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആവും കാരണം വെള്ളത്തിൽ എന്താണ് ഇവരൊക്കെ ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരാം ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ